നമസ്കാരം. ഇരിപ്പം വീട്ടിൽ ശശിധരൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയില്ല. എന്നാൽ ഐ വി ശശി എന്ന് പറഞ്ഞാൽ അറിയാത്തവർ ചുരുക്കം. മലയാള സിനിമയിൽ എന്ന് മാത്രമല്ല തമിഴിലും ഹിന്ദിയിലും വരെ സിനിമകൾ ചെയ്തിട്ടുള്ള യശശരീരനായ ശശിയേട്ടനാണ് ഇന്ന് എൻ്റെ ഓർമ്മ ചിത്രങ്ങളിൽ തെളിയുന്നത്. ശശിയേട്ടൻ്റെ ഒരു സിനിമയിൽ പോലും ഞാൻ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്തിട്ടില്ല. പിന്നെന്തുകൊണ്ടാണ് ജോസ് തോമസ് ശശിയേട്ടനെ ഓർമ്മിക്കുന്നതെന്ന് ചോദിച്ചാൽ, അതുപോലൊരു മഹാരഥനെ എൻ്റെ ഓർമ്മയിലുള്ള ആ ചെറിയ വലിയ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു തെറ്റായിരിക്കും എന്നെനിക്ക് പലതവണ തോന്നി. 1977 അവളുടെ രാവുകൾ എന്ന സിനിമ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുക. ആ സിനിമയെക്കുറിച്ചുള്ള കേൾവി അതൊരു സെക്സ് സിനിമ എന്നാണ്. അതുകൊണ്ട് തന്നെ അന്ന് കാണാൻ അനുവാദമുണ്ടായിരുന്നില്ല, കാണാൻ സാധിച്ചില്ല. എന്നാൽ പിന്നീട് ആ സിനിമ കണ്ടപ്പോൾ മനസ്സിലായത് എന്തൊരു യാഥാർത്ഥ്യബോധമുള്ള സിനിമയായിരുന്നു അതെന്നാണ്. അന്ന് സീമ എന്ന നടി ഒരു ഷർട്ടിട്ട് നിൽക്കുന്നതായിരുന്നു ഏറ്റവും വലിയ സെക്സ്. ഇന്ന് അതൊരു സാധാരണ വസ്ത്രമായി മാറിയത് കാലം കരുതി വെച്ച കൗതുകം. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ ഉത്സവം. അന്ന് വില്ലനായിരുന്ന കെ പി ഉമ്മറിനെ നായകനാക്കി ഒരു സിനിമ, ഒരു തുരുത്തിൽ കുടി വെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു സമൂഹത്തിൻ്റെ കഥ. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ താരമൂല്യം നോക്കാതെ തനിക്കനുയോജ്യരായ താരങ്ങളെ ഇട്ട് സിനിമ ചെയ്യാൻ ധൈര്യം കാണിച്ച ആ മനുഷ്യനെ എങ്ങനെയാണ് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന എനിക്ക് ഓർമ്മിക്കാതിരിക്കാൻ കഴിയുക. അദ്ദേഹത്തിന് ഒരുപാട് സിനിമകൾ കോട്ടയത്താണ് ചിത്രീകരിച്ചത്. അങ്ങനെ നാണയം എന്ന സിനിമയാണെന്നാണ് എൻ്റെ ഓർമ്മ. രഹസ്യമായി ജനക്കൂട്ടത്തിൽ പോയി ഷൂട്ടിംഗ് കാണാൻ നിന്നത് ഇന്നും ഓർമ്മിക്കുന്നു. ഒരു കുറിയ മനുഷ്യൻ തൊപ്പിയൊക്കെ വെച്ച് സെറ്റിൽ ഓടി നടന്ന് താരങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുന്നു, ക്യാമറമാന് നിർദ്ദേശം കൊടുക്കുന്നു, എന്തിനേറെ ലൈറ്റ് ബോയ്സിന് വരെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ആ മനുഷ്യൻ, അതാണ് സംവിധായകൻ എന്ന് കണ്ടപ്പോൾ മനസ്സിലൊരു ചെറിയ ആഗ്രഹം തോന്നി, ഇതുപോലൊരു സംവിധായകനായിരുന്നെങ്കിൽ. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ എന്നിൽ ആദ്യം ആ മോഹം അങ്കുരിപ്പിച്ചത് ശശിയേട്ടനായിരിക്കണം. കാലങ്ങളേറെ കഴിഞ്ഞു, ഞാൻ സിബി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. അക്കാലഘട്ടം മുതൽ ശശിയേട്ടനെ അറിയാം. അദ്ദേഹം മദ്രാസിയിലാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള മറ്റുള്ളവർ ഓർമ്മ വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. സിബി സാറിൻ്റെയും എൻ്റെയും ഒക്കെ ആദ്യകാല എഡിറ്ററായിരുന്ന എൽ ഭൂമിനാഥൻ അന്ന് അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളുടെ അസോസിയേറ്റ് എഡിറ്ററായിരുന്നു. അന്ന് ഒരു വർഷം 6 സിനിമകളോളം സംവിധാനം ചെയ്ത കാലഘട്ടമുണ്ട്. അന്ന് ഹൈദരാബാദിൽ ഷൂട്ട് ചെയ്താൽ സബ്സിഡി കിട്ടും ഏത് ഭാഷയിലുള്ള സിനിമയാണെങ്കിലും. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ കുറേ സിനിമകൾ, അനുഭവം, ആനന്ദം പരമാനന്ദം, അങ്ങനെ എന്തൊക്കെയോ കുറേ സിനിമകൾ ഹൈദരാബാദിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഒരിക്കൽ ഭൂമിനാഥൻ പറയുകയാണ്, അദ്ദേഹം എഡിറ്റിംഗ് റൂമിൽ വന്ന് പറഞ്ഞത്രേ, ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് എൻ്റെ സിനിമയുടെ പൂർണ്ണമായ തിരക്കഥ ട്രെയിനിലിരുന്ന് വായിക്കുന്നതെന്ന്. കേൾക്കുന്ന അത്ഭുതം തോന്നും, ശരിയാണ്. അന്ന് സമയാസമയങ്ങൾ എഴുതുകയും ആ കിട്ടുന്ന തിരക്കഥ അപ്പോൾ ആ സീൻ മാത്രം വായിച്ച് അത് ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സംവിധായകനായിരുന്നു ഐ വി ശശി. പക്ഷേ ആ സിനിമ കാണുമ്പോൾ അറിയാം, അതിൽ ആദ്യ മധ്യാന്തം ഒരു പൊരുത്തക്കേടുമില്ല. അതാണ് ഒരു പ്രതിഭാതനായ സംവിധായകൻ്റെ മിടുക്ക്. അദ്ദേഹം മദ്രാസിയിലെ വീടിനോട് ചേർന്ന് ഒരു സ്റ്റുഡിയോ, യുമാറ്റിക് സ്റ്റുഡിയോ, അന്ന് യുമാറ്റിക് ഡിജിറ്റൽ യുഗത്തിലേക്ക് വരുന്ന കാലഘട്ടം, ഞാൻ പറയുന്ന ഏകദേശം 1998 കാലഘട്ടമാണ്. അന്ന് എൻ്റെ ഒരു സിനിമയുടെ ട്രെയിലർ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ ചെയ്തപ്പോൾ അദ്ദേഹം ആ സ്റ്റുഡിയോയിലുണ്ട്. അവിടെ മറ്റൊരു വർക്ക് ചെയ്യുന്ന എഡിറ്ററെ കൊണ്ട് ട്രെയിലർ ചെയ്യിക്കാമെന്ന് കരുതിയാണ് ചെല്ലുന്നത്. അദ്ദേഹം ചാടി പറഞ്ഞു, നിന്റെ പടം കഴിഞ്ഞു, എന്താണ്? ഞാൻ പറഞ്ഞു, ട്രെയിലർ ചെയ്യാൻ വേണ്ടിയാണ്. അദ്ദേഹം പെട്ടെന്ന് ആ കാസറ്റിൽ, അന്ന് യുമാറ്റിക് കാസറ്റിലാണ് ഈ പ്രഷസ് എല്ലാം ഷൂട്ട് ചെയ്തതെല്ലാം കൊണ്ടുപോകുന്നത്, അതെല്ലാം കൂടെ എൻ്റെ കയ്യിൽ മേടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിത്തരാം. അദ്ദേഹത്തിന് പറയുമ്പോൾ ഒരു സ്പീഡ് കൂടുതലുണ്ട്. ഞാൻ ഉണ്ടാക്കിത്തരാം. ഞാനവിടെ മാറിയിരിക്കുന്നു. അദ്ദേഹം ഇത് മുഴുവൻ കാസറ്റും കണ്ടിട്ട് അദ്ദേഹം ഒരു ട്രെയിലർ ഉണ്ടാക്കുകയാണ്. ഞാൻ അപ്പോൾ ആലോചിച്ചു, എന്നെപ്പോലെ ഒരു തുടക്കക്കാരൻ്റെ ഒരു സിനിമയ്ക്ക് ട്രെയിലർ ഉണ്ടാക്കാൻ അദ്ദേഹം കാണിക്കുന്ന ഒരു ഉത്സാഹം ഞാൻ, എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് ആരുന്നില്ല ഇന്തെന്നില്ല, സിനിമയാണ് ആവേശം. എപ്പോഴും സിനിമ, സിനിമ, സിനിമ. ആരോ ഒരിക്കൽ പറഞ്ഞു, കണ്ണ് കെട്ടിവിട്ട കുതിരയെ പോലെയാണ്, വണ്ടി വലിക്കുന്ന കുതിര അല്ലെങ്കിൽ പായുന്ന കുതിരയുടെ സൈഡിലേക്ക് കാഴ്ച പോകാതിരിക്കാൻ ഇങ്ങനൊരു മറയുണ്ടാക്കുമത്രേ, പിന്നെ കാണുന്നത് നേർവഴി മാത്രമാണ്. അങ്ങനെ സിനിമ എന്ന നേർവഴി മാത്രമായിരുന്നു ആ കണ്ണ് കെട്ടിവിട്ട ശശിയേട്ടൻ്റെ ദൗർബല്യം. എപ്പോഴും സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുക, എപ്പോഴും സിനിമയെക്കുറിച്ച് പറയുക. പിന്നീട് സിനിമ കേരളത്തിലേക്ക് പറിച്ച് നടപ്പെട്ട കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ തട്ടകം കോഴിക്കോട് തന്നെയായിരുന്നു. കോഴിക്കോടാണ് അദ്ദേഹത്തിൻ്റെ കൂടുതലും സിനിമ ഷൂട്ട് ചെയ്തത്. പിന്നീട് അദ്ദേഹം സൗഹൃദ സംഭാഷണങ്ങളിൽ ചെറുപ്പക്കാരുമൊക്കെ സൗഹൃദം പങ്കുവെക്കാൻ വളരെ താല്പര്യമുള്ള ആളായിരുന്നു. ഒരിക്കൽ അദ്ദേഹവുമായി വളരെ മണിക്കൂറുകളും സംസാരിക്കാൻ എനിക്കൊരു ഭാഗ്യമുണ്ടായി. ഇപ്പോൾ പഴയ സിനിമയുടെ കഥ പറയുന്നു, പല കാര്യങ്ങളും പറയുന്നു. അതിൽ അദ്ദേഹത്തെ പോലെ ഒരു സീനിയർ സംവിധായകൻ ഒരിക്കലും പറയാത്ത ഒരു കഥ കൂടി പറഞ്ഞു. അതിൽ ഒരു കൗതുകമുണ്ട്, അദ്ദേഹത്തിനുണ്ടായ ഒരു നാണക്കേടുണ്ട്, പിന്നീടുണ്ടായ ഒരു ചെറിയ പ്രതികാരവുമുണ്ട്. അദ്ദേഹം എ ബി രാജൻ്റെ അസോസിയേറ്റ്, എ ബി രാജൻ എന്ന് പറഞ്ഞ പഴയ സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്യുന്ന സമയം, അങ്ങനെ
അവിടെ ഒരു സ്റ്റുഡിയോയിലാണ്, അവിടെ എന്നെല്ലാ ഫ്ലോറുകളിലാണല്ലോ ഷൂട്ടിംഗ്. അങ്ങനെ അവിടെ മുരുകാലയ എന്ന് പറയുന്ന സ്റ്റുഡിയോയുടെ ഫ്ലോറിൽ ഷൂട്ടിംഗ് നടക്കുന്നു. അസോസിയേറ്റ് ഡയറക്ടറാണ് ശശിയേട്ടൻ, എ ബി രാജാണ് സംവിധാനം. എങ്കിൽ പോലും പിന്നീട് എനിക്ക് മനസ്സിലാകും ശശിയേട്ടൻ്റെ ഒരു എല്ലാ കാര്യത്തിനുമുള്ള ഒരു ഉത്സാഹം. അദ്ദേഹം ഒരു അസിസ്റ്റന്റ് ഡയറക്ടറോട് പറഞ്ഞാൽ മതി, കോസ്റ്റ്യൂം എടുത്തു കൊടുക്കൂ, ആർട്ടിസ്റ്റ് മാറി വരാൻ പറയും, അവരെ പോയി വിളിച്ചുകൊണ്ട് വരൂ. അദ്ദേഹം ആർട്ടിസ്റ്റ് താമസിച്ചാൽ അവിടെ ഓടും. അങ്ങനെ ഷീല എന്ന നടിയാണ് അതിൽ ആസിസ്റ്റൻ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഷീല ഡ്രസ് മാറാൻ പോയി, കുറച്ച് സമയം കാണുന്നില്ല, ഇവിടെ ഷൂട്ടിംഗ് തീർക്കണം, സംവിധായൻ മാറിയിരിപ്പുണ്ട്. സംവിധായൻ അങ്ങനെ ബഹളക്കാരനൊന്നുമല്ല, ശശിയേട്ടൻ അസിസ്റ്റന്റ് ഡയറക്ടറെ പറഞ്ഞു വിടുന്നു, അവർ പോയി വിളിച്ചിട്ട് വരുന്നില്ല. ശശിയേട്ടൻ തിടുക്കത്തോടെ ഓടിച്ചെന്ന് ആ മേക്കപ്പ് റൂം അങ്ങ് തള്ളി തുറന്നു. കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നിരിക്കാം, പക്ഷേ അത് അധികം ചേർന്നിട്ടുണ്ടാവില്ല. എന്തായാലും ആ ഡോർ അങ്ങ് തുറങ്ങുമ്പോൾ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്ന ഷീല എന്ന നടിയെയാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ അവിടുന്ന് അദ്ദേഹം പുറത്തിയാടി. പുറത്തുനിന്ന് തന്നെ അദ്ദേഹം ഒരുപാട് സോറി പറഞ്ഞു. അദ്ദേഹത്തിന് അറിയാം ഷീല തിരിച്ചു വന്നാൽ ഉണ്ടാകാവുന്ന ഭൂകമ്പം, തനിക്കുണ്ടാകാവുന്ന നാണക്കേട്. അദ്ദേഹം നേരെ വന്നു, എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. അവിടെ നിന്ന് ആരോടും മിണ്ടാതെ ആ ഫയലും സ്ക്രിപ്റ്റും എല്ലാം അവിടെ വെച്ചിട്ട് അദ്ദേഹം മുങ്ങി. തിരിച്ച് ഷീല ഭയങ്കര പ്രകോപിതയായിട്ടാണ് വരുന്നത്. വന്ന് അനുവാദമില്ലാതെ റൂമിലേക്ക് ചാടിക്കയറി, അല്ലെങ്കിൽ ഒന്ന് വഴക്ക് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ വരുമ്പോൾ ആളില്ല. എവിടെ അസോസിയേറ്റ് ഡയറക്ടർ? അന്ന് ഐ വി സിസി എന്ന പേര് പോലും ഷീല ഓർക്കുന്നില്ല. കേവലം ഒരു അസോസിയേറ്റ് ഡയറക്ടർ, അങ്ങനെ ഓർക്കണമെന്നില്ലല്ലോ. ഒരുപാട് സിനിമകൾ ഷൂട്ടിംഗ് നടക്കും, ആളെ കാണുന്നില്ല. അവിടെ എ ബി രാജ എന്ന സംവിധായകന് പരിഭ്രമമായി. അസോസിയേറ്റ് ഡയറക്ടർ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പല വർക്കുകളും നടക്കണമെങ്കിൽ അദ്ദേഹം ഷോട്ട് മാർക്ക് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഷോട്ട് നമ്പർ കാര്യങ്ങൾ അസോസിയേറ്റ് ഡയറക്ടറുടെ സഹായം വേണമല്ലോ ഒരു സിനിമയ്ക്ക് ഷൂട്ട് ചെയ്യാൻ. തൽക്കാലം അവിടെ എന്തൊക്കെയോ എടുത്തിട്ട് പിന്നീട് ശശിയേട്ടൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് എ ബി രാജ സാർ ആളിനെ വിടുകയാണ്. അങ്ങനെ എ ബി രാജ സാറിനെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, എനിക്കൊരു തെറ്റ് പറ്റി, പക്ഷേ അത് അവരെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല, അത് സാറേയില്ല, നീ വരണം, പക്ഷേ എനിക്ക് അപമാനം താങ്ങാൻ വയ്യ, ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എ ബി രാജ സാർ ഒരുപാട് നിർബന്ധിച്ചു. പിന്നീട് കുനിഞ്ഞ ശിരസോടെയാണ് ശശിയേട്ടൻ രണ്ട് ദിവസം കഴിഞ്ഞാൽ സെറ്റിലേക്ക് വരുന്നത്. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഷീല അവരുടെ കോപമൊക്കെ തണുത്തിട്ടുണ്ട്. എങ്കിൽ പോലും ആ സെറ്റിലൊരു ചെറിയ തമാശ പറച്ചിലും കുശുശുപ്പും ശശിയേട്ടനൊരു ചെറിയ നാണക്കേട് തോന്നി. വർക്കിനോടുള്ള അഭിനിവേശം കൊണ്ടാണ്, ആ വർക്കിനോടുള്ള പാഷൻ കൊണ്ടാണ് ഇങ്ങനെ ഓടി നടന്നതും അങ്ങനെ സംഭവിച്ചതും. പക്ഷേ മറ്റുള്ളവർ തന്നെ തെറ്റിദ്ധരിക്കുമോ എന്ന പേടി. അവിടുന്ന് കാലം കഴിയുന്നു, ശശിയേട്ടൻ വലിയ സംവിധായകനാകുന്നു. അങ്ങനെ ഈറ്റ എന്ന സിനിമ കോതമംഗലത്ത് ഷൂട്ട് ചെയ്യുകയാണ്. ഷീല ആ കാര്യം പോലും ഓർക്കുന്നില്ല. അന്നത്തെ ഐ വി ശശിയാണ് ഈ നിൽക്കുന്ന ഐ വി ശശി എന്ന് പോലും അവർക്കറിയില്ല. എന്നാൽ ഷൂട്ടിങ്ങിൻ്റെ ഒരു ഇടവേളയിൽ ശശിയേട്ടൻ പറഞ്ഞു, ഷീലമേ, ഷീലാമ്മ എന്നെ ഒരിക്കൽ വളരെയധികം അപമാനിച്ചതാണ്, എന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടതാണ്. ഷീലാമ്മിട്ടിപ്പോൾ എപ്പോ എന്ന് ശശിയേട്ടൻ ഈ കഥ പറഞ്ഞു. അന്ന് ഷീലാമ്മ പൊട്ടിച്ചിരിച്ചിട്ട് ശശിയേട്ടനോട് പറഞ്ഞ മറുപടി, സാർ ഇങ്ങനെയൊക്കെ ആകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അന്ന് ഒരക്ഷരം മിണ്ടില്ലായിരുന്നു എന്ന്. അത് കേട്ട് ശശിയേട്ടനും പൊട്ടിച്ചിരിച്ചു. ഇത്തരം കഥകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില കഥകൾ പോലും എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. എന്നോടൊന്നല്ല, അങ്ങനെ പലരോടും പങ്കുവച്ച് കാണാം. എന്തായാലും ഞാനിതിവിടെ പറയാൻ കാരണം, തുലവും പുതുമുഖമായ എന്നെപ്പോലൊരാളെയും കൺസിഡർ ചെയ്യുന്നു, വലിയ സംവിധായകരെയും. എന്തിന്? തമിഴ്നാട്ടിലെ യുവ പ്രതിഭകളുടെ ആദരണീയനായ യശശരീരനായ കെ ബാലചന്ദ്രൻ, അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു, അദ്ദേഹം എണ്ണപ്പെട്ട സംവിധായകനാണ്, തണ്ണീർ തണ്ണീർ പോലുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള സംവിധായകനാണ്. അദ്ദേഹം ശശിയേട്ടനെ കുറിച്ച് പറഞ്ഞു, മലയാളത്തിൽ ഐ വി ശശി എന്ന് പറയുന്ന ഒരു സംവിധായകനുണ്ട്, ഞാനിന്നും കൗതുകത്തോടെ അയിലെടുക്കുന്ന സിനിമകൾ ഒന്നും രണ്ടും പ്രാവശ്യം കാണും. എന്തൊരു മേക്കിംഗ് ആണ് ആ മനുഷ്യൻ്റെ. കെ ബാലചന്ദർ അങ്ങനെ ഒരു സംവിധായകനെ കുറിച്ച് പറയണമെങ്കിൽ ആ സംവിധായകൻ ചിലർക്കാനായിരിക്കില്ല. അങ്ങനെ കെ ബാലചന്ദർ ഒരു മലയാളത്തിൽ ഒരു സിനിമ നിർമ്മിച്ചു, അതിൻ്റെ സംവിധായകൻ ഐ വി ശശി. ആ കെ ബാലചന്ദർ ഞാൻ നിർമ്മിക്കുന്ന സിനിമയുടെ സംവിധായകൻ ഐ വി ശശി തന്നെ ആയിരിക്കണമെന്ന് പറയണമെങ്കിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് സംവിധാനം ചെയ്യാം. മണിരത്നം പോലും മലയാളത്തിൽ സിനിമ ചെയ്തിട്ടുണ്ട്, ഉണരു എന്ന് പറയുന്ന സിനിമ. ഐ വി ശശി മതി എനിക്ക് എന്ന് കെ ബാലചന്ദർ പറയണമെങ്കിൽ എന്തായിരിക്കണം ആ പ്രതിഭ? നിങ്ങൾ ശശിയേട്ടൻ്റെ സിനിമകൾ എടുത്തു നോക്കൂ. രാഷ്ട്രീയ ചിത്രങ്ങൾ, ആക്ഷൻ സിനിമകൾ, കോമഡി സിനിമകൾ, അതിനോടൊപ്പം തന്നെ മഹാനായി എം ഡി വാസുദേവൻ നായർ തിരക്കഥ എഴുതിയ എത്രയോ സിനിമകൾ. ആ തിരക്കഥയുടെ ഇഴയെടുപ്പം നഷ്ടപ്പെടാതെ ആ സിനിമ ഷൂട്ട് ചെയ്യുക. ദാമോദരൻ മാഷിൻ്റെ അങ്ങാടി പോലെയുള്ള, ഈനാട് പോലെയുള്ള തിരക്കഥകൾ വലിയ ക്യാൻവാസിൽ വലിയ ആൾക്കൂട്ടത്തെ വെച്ച് അങ്ങനെ ചെയ്യുക. ഇൻസ്പെക്ടർ ബൽറാം പോലെയുള്ള, താരാദാസ് വേഴ്സസ് ബൽറാം പോലെയുള്ള ആക്ഷൻ സിനിമകൾ, പോലീസ് സ്റ്റോറികൾ, അങ്ങനെ ഏത് സിനിമകളും. ശശിയേട്ടനോട് സിനിമ ചെയ്യണമെന്നേ പറയണ്ടു. ഏത് ജനസിൽപ്പെട്ട സിനിമയാണെന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങളൊരു കഥ പറയുകയാണെങ്കിൽ, ഒരു തിരക്കഥ വായിക്കുകയാണെങ്കിൽ, അത് എങ്ങനെയായിരിക്കണം, ഏത് ജനസിൽപ്പെട്ട തിരക്കഥയാണെങ്കിലും, ആ തിരക്കഥയുടെ കുഴപ്പങ്ങൾ എന്താണ്, ആ തിരക്കഥയിൽ എന്താണ് ചേർക്കേണ്ടത്, എന്താണ് കളയേണ്ടത് എന്ന് കൃത്യമായി പറയുന്ന ആളായിരുന്നു ശശിയേട്ടൻ. മാത്രവുമല്ല, ശശിയേട്ടൻ പാചകം എന്ന് പറയുന്നത്, കുക്കിംഗ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ഒരിക്കൽ ഞാൻ ക്യാമറമാനൊക്കെ കൂടി ഒരു സിനിമയുടെ ലൊക്കേഷൻ നോക്കി ഇങ്ങനെ എറണാകുളത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നടക്കുന്നു. അങ്ങനെ പോകുമ്പോൾ അവിടെ ലൊക്കേഷൻ മാനേജർ പറഞ്ഞു, ഐ വി ശശി ഇവിടെ ഒരു വീട്ടിൽ വന്നിട്ടുണ്ട്, ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ. അപ്പോൾ ശശിയേട്ടനെ ഒന്ന് കണ്ടേക്കാം എന്ന് കരുതി ഞങ്ങൾ അവിടേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ശശിയേട്ടൻ
തലയിൽ തോർത്തൊക്കെ കെട്ടി ഒരു ടീഷർട്ടും ഒക്കെ ഇട്ട് മുണ്ടുടുത്ത് അടുക്കളയിലാണ്. അവിടെ കുടുംബനാഥനും നാഥയും ഒക്കെ വീടിന് വെളിയിരിക്കുന്നു. നിങ്ങളാരും ഇങ്ങോട്ട് കയറണ്ട, പാചകം മുഴുവൻ എൻ്റേതാണ്. ഞങ്ങൾ കിച്ചണിൽ പോയാണ് ശശിയേട്ടനെ കണ്ടത്. ആ ശശിയുടെ പറഞ്ഞു, ഒരു 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 ഭക്ഷണം കഴിച്ചിട്ട് പോകും, ഭക്ഷണം കഴിച്ചിട്ട് പോകും. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തന്നില്ല. ഇത്ര തന്മയത്വമായി പാചകം ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. സിനിമയുടെ കൃത്യമായ ചേരുവകൾ അറിയാവുന്ന, അതിൻ്റെ രുചിക്കൂട്ടുകൾ അറിയാവുന്ന ആ സംവിധായകൻ പാചകകലയിലും നിപുണനായിരുന്നു എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ നിങ്ങൾക്ക് പുതിയ അറിവായിരിക്കും. ഒരു കാലത്ത് മലയാളത്തിലെ താരങ്ങൾ ശശിയേട്ടൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ മോഹം പൂണ്ട് നടന്നിരുന്നു. എങ്ങനെങ്കിലും ഒരു ചെറിയ വേഷമെങ്കിലും ചെയ്യണം, ചെയ്യാൻ പറ്റിയാൽ, അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ ഒരു സീനെങ്കിലും അഭിനയിക്കാൻ പറ്റിയാൽ അത് മഹാപുണ്യമായി കരുതിയിരുന്ന നടന്മാർ. ഒരു കലാ സംവിധാനമായിട്ടാണ് ശശിയേട്ടൻ മദ്രാസിയിലേക്ക് വണ്ടി കയറുന്നത്. അദ്ദേഹം കോഴിക്കോട് നിന്ന് ചിത്രകല പഠിച്ചിട്ടാണ് മദ്രാസിയിലേക്ക് വന്നത്. എസ് കൊന്നനാട്ട് എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു കലാ സംവിധായകൻ്റെ ശിഷ്യനായി കൂടി അങ്ങനെ ആദ്യം കലാ സംവിധായകൻ, പിന്നീടാണ് അസോസിയേറ്റ് ഡയറക്ടർ ആ നിലയിലേക്ക് വരുന്നത്. ശശിയേട്ടൻ നന്നായി ചിത്രം വരയ്ക്കുമായിരുന്നുവെന്ന് എന്നോട് പറഞ്ഞത് തിക്കുരിശി ചേട്ടനാണ്. തിക്കുരിശി അപ്പൂപ്പൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു ലെറ്റർ ഹെഡ് എന്നെ കാണിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. തിക്കുരിശി എന്ന ആ ഒരു പേരിന് ടി മുതൽ SSI വരെ സ്ത്രീകളുടെ ചിത്രങ്ങളായിരുന്നു. അതായത് നഗ്നയായ സ്ത്രീകളുടെ സ്കെച്ച് ചെയ്ത രീതിയിലാണ്. ടി എന്ന് പറയുന്നത് നഗ്നയായ ഒരു പെൺകുട്ടി മറ്റൊരു നഗ്നയായ പെൺകുട്ടിയെ എടുത്തുകൊണ്ട് നിൽക്കുന്നു. ഐ എന്ന് പറയുന്നത് ഒരു പെണ്ണ് നേരെ നിൽക്കുന്നു. എച്ച് എന്ന് പറയുന്നത് ഒരു നഗ്നയായ പെണ്ണ് ഇങ്ങനെ കൈവച്ചിരിക്കുന്നു, മറ്റൊരു നഗ്നയായ പെണ്ണ് തിരിച്ച് കൈവച്ചിരിക്കുന്നു. അങ്ങനെ നഗ്നരായ പെൺകുട്ടികളുടെ ശരീരം കൊണ്ടാണ് തിക്കുരിശി എന്ന് എഴുതിയിരിക്കുന്നത്. ഞാൻ ഒരു എന്താ പറയുക, കൗതുകം കലർന്ന ഒരു സംശയത്തോടെ തിക്കുരിശിയോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ? അപ്പോൾ തിക്കുരിശിയോട് പറഞ്ഞു, എടാ ഇതാരാ ഡിസൈൻ ചെയ്തെന്നറിയാവോ? നമ്മുടെ ശശിയാണ്, അവൻ നന്നായിട്ട് ചിത്രം വരയ്ക്കും. ഒരിക്കൽ അവൻ്റെ ഒരു ചിത്രശേഖരം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു ഒരു ലെറ്റർ ഹെഡ് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. ഞാനെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീലംബടനാണെന്നാണല്ലോ പൊതുവെ ഉള്ള പറച്ചിൽ. സ്ത്രീകളെ കണ്ടാൽ എനിക്ക് സ്ത്രീകളെ ഭയങ്കര ഇഷ്ടമാണ്, അവരെ ഞാൻ സ്നേഹിക്കും ആരാധിക്കും. അപ്പോൾ ഒരു സ്ത്രീലംബടനായ തിക്കുരിശിക്ക് ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഡിസൈൻ ചെന്നത് ശശിയാണ്. ആ ലെറ്റർ ഹെഡിലുണ്ടായിരുന്നു ഒരു പ്രതിഭയുടെ സ്പർശം. തിക്കുരിശി എന്ന വ്യക്തിക്ക് എല്ലാവരും കൊടുത്തിരിക്കുന്ന ഒരു ലൈസൻസാണ് സ്ത്രീലംബടൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ലെറ്റർ ഹെഡ് ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് ശശിയേട്ടൻ തീരുമാനിച്ചതിൻ്റെ പിന്നിലെ പ്രതിഭ. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഒന്ന് മുഖം കാണിക്കാൻ, ഒരു സീനെങ്കിലും അഭിനയിക്കാൻ, ഒരു ഡയലോഗെങ്കിലും പറയാൻ താരങ്ങൾ ആഗ്രഹിച്ചിരുന്നു. മത്സരമായിരുന്നു ഒരു കാലത്ത്. അദ്ദേഹത്തിൻ്റെ ഔദാര്യം കൊണ്ടുകൂടി വളർന്ന നടന്മാർ പിന്നീട് വലിയ വലിയ നിലയിലെത്തി. ഏകദേശം അവസാന കാലത്ത് അദ്ദേഹം ചെയ്ത ഒരു സിനിമയിൽ അങ്ങനെ വളർന്നു വന്ന ഗണത്തിൽപ്പെട്ട ഒരു നടൻ ശശിയേട്ടനോട് ക്രൂരമായി സംസാരിക്കുന്ന കേട്ടപ്പോൾ അതിൻ്റെ നിർമ്മാതാവിൻ ഭാഷയിൽ പറഞ്ഞാൽ കരച്ചിൽ വന്നുപോയി, ഉള്ളിൽ സങ്കടം തോന്നി. ഒരിക്കൽ സിനിമയിലെ വടവൃക്ഷമായിരുന്ന ഒരു മനുഷ്യൻ ആരോഗ്യം കൊണ്ട് അല്പം ദുർബലനായപ്പോൾ ഒരു നടൻ ആ മനുഷ്യനെ ഭരിക്കാൻ ചെന്നത് ആ നിർമ്മാതാവിന് സഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നി. അതാണ് ഈ പലപ്പോഴും താരങ്ങൾ പഴയകാലം ഓർമ്മിക്കാതെ, പഴയതറിയാതെ, പഴയ ഒരു വ്യക്തിയുടെ ചെറിയ ദൗർബല്യങ്ങൾ ചിലപ്പോൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരുടെ പ്രതിഭയെ വിസ്മരിച്ച് കളയുന്ന അവസ്ഥകൾ പലപ്പോഴും സിനിമയിൽ ഉണ്ടാവാറുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം ശശിയേട്ടൻ രോഗാവസ്ഥയിലായതിനു ശേഷം പിന്നീട് അദ്ദേഹത്തിന് കുറച്ച് സിനിമകൾ കൂടി പെട്ടെന്ന് ചെയ്യണമെന്നൊരാവശ്യമായിരുന്നു. ഇത് അദ്ദേഹം മരണം മുന്നിൽ കണ്ടിരുന്നു എന്ന് തോന്നുന്നു. അദ്ദേഹം എൻ്റെ സുഹൃത്തു കൂടിയായ ഒരു KP വ്യാസൻ അദ്ദേഹത്തിന് വേണ്ടി സ്ക്രിപ്റ്റ് ചെയ്തു, എടാ നമുക്ക് ഈ സിനിമ എത്രയും പെട്ടെന്ന് ചെയ്യണം, കാരണം എത്ര കാലം എനിക്കിനി മുമ്പോട്ടുണ്ടാവുമെന്ന് അറിയില്ല. അന്ന് ഈ വ്യാസനൊക്കെ ശശിയേട്ടനെ വഴക്ക് പറഞ്ഞു, മരണത്തെക്കുറിച്ചല്ല ആലോചിക്കേണ്ടത്, ജീവിതത്തെക്കുറിച്ചാണ്. ഉടനെ പറയുകയാണ്, അനിവാര്യമായ മരണത്തെ നമ്മൾ മറക്കാൻ പാടില്ല. അത് അസുഖത്തിൻ്റെ രൂപത്തിൽ വന്നാലും അറ്റാക്കിൻ്റെ രൂപത്തിൽ വന്നാലും നമ്മൾ ഇരുകൈ നീട്ടി സ്വീകരിക്കണം. അതുകൊണ്ട് ജീവിക്കുന്ന ആ സമയത്ത് നമ്മുടെ ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാൻ ശ്രമിക്കുക, അത് സ്പീഡപ്പാക്കുക, അതേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ് അതും സരസമായി പറഞ്ഞു പോയ ശശിയേട്ടൻ. അങ്ങനെ ആ സിനിമകളൊന്നും നടന്നില്ല. ശശിയേട്ടൻ കാല യവനയ്ക്കുള്ളിൽ മറഞ്ഞു. എന്നാൽ അദ്ദേഹത്തെ പോലെ തന്നെ പ്രതിഭാശാലിയായി അദ്ദേഹത്തിൻ്റെ മകൻ IV അനി ശശി സിനിമാ രംഗത്തേക്ക് ഉയർന്നു വരികയാണ്. വളരെ സൗമ്യനായ ചെറുപ്പക്കാരൻ, ഒരിക്കലേ ഞാൻ കണ്ടിട്ടുള്ളൂ. സെറ്റിൽ വളരെ സൗമനസ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു പയ്യൻ, പ്രിയദർശൻ്റെയൊക്കെ അരുമയാണ്. പ്രിയദർശൻ്റെ കൂടെയൊക്കെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിരുന്നു. ഒരു പ്രതിഭയുടെ മകൻ മറ്റൊരു പ്രതിഭയാകും, ആവണം, ആയേ തീരൂ. അങ്ങനെ അനി ശശി മലയാള സിനിമയിലേക്ക് കയറാൻ തുടങ്ങിയാണ് പടിക്കെട്ടുകൾ. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ശശിയേട്ടൻ്റെ ആത്മാവിന് പ്രണാമം. സീമ ചേച്ചി ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് അനിയുടെ വളർച്ചയും കണ്ട് ശിഷ്ടജീവിതം സമ്പന്നമാക്കട്ടെ എന്നും ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.